ഫുട്ബോൾ ലോകകപ്പിന് ഖത്തറിൽ തുടക്കമാകുമ്പോൾ ആവേശത്തിലാണ് മലയാളക്കാരെ ആകെ. കഴിഞ്ഞ കുറച്ചു നാളുകളായി നാടും നഗരവും ഫുട്ബോൾ മാമാങ്കം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ആവേശ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എം എസ് ലിഷോയാണ് വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നത്. ലിഷോയി, തൃശ്ശൂരിലെ ആവേശം അത് എല്ലാ തവണയും നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നതാണ്, ചർച്ച ചെയ്യുന്നതാണ്, ഇക്കുറി എങ്ങനെയാണ്? രതീഷ്, പല വിധത്തിലുള്ള ആവേശ പ്രകടനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കണ്ടു. ഒരു മിനി ഖത്തർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് തൃശ്ശൂരിൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായ ഇടത്താണ്. എനിക്ക് പുറകിൽ കാണുന്ന ഒരു സിനിമാ കൊട്ടക പോലെ ഫുട്ബോൾ കൊട്ടക ഉണ്ടാക്കിയിരിക്കുകയാണ് തൃശ്ശൂർ വളർക്കാവിൽ. ഫ്രണ്ട്സ് വളർക്കാവാണ് ഈ ബിഗ് സ്ക്രീൻ പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരു സിനിമാ കൊട്ടക പോലെ ഒരു ഫുട്ബോൾ കൊട്ടക ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് 500 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന വിധത്തിൽ ബിഗ് സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, സ്ത്രീകൾക്കിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം സംവിധാനങ്ങൾ, CCTV ക്യാമറകൾ എന്നിങ്ങനെ എല്ലാവിധത്തിലും ഫുട്ബോളിൻ്റെ ആവേശം ഒരു നാടിനെ ആകെ ആ ഒരു കൂട്ടത്തിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇത്രയും വലിയൊരു സ്ക്രീൻ, ഒരു സിനിമാ തിയേറ്ററിനോട് സമാനമായി തന്നെയാണ് ഒരു സ്ക്രീൻ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ സംഘാടകരോട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് ഈ ഒരു 500 ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു അതെ 500 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിലാണ് ഇത്. ഫ്രണ്ട്സ് വളർക്കാവുന്ന ഒരു കൂട്ടായ്മയുണ്ട്. നമ്മൾ 2018 നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നൊരു 300 പേർക്ക് ഇരിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 500 പേർക്ക് ഇരിക്കാനുള്ള ഒരു സംഗതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫയർ എക്സ്റ്റിഗ്യൂഷൻ മുതൽ CCTV ക്യാമറ വരെയുണ്ട്, ഫുൾ സെറ്റപ്പിലാണ് ഉണ്ടാക്കിയാണ്. പോരാത്തിന് ചായ മുഴുന്നോടെ വരെയുണ്ട്. ചായ മുഴുന്നോടും വരെയുണ്ട്. ആയിരിക്കും കളി കാണുന്നതിൻ്റെ ഇടയ്ക്ക് വിശക്കില്ല. അല്ലില്ല, കളി കാണുന്നവർക്ക് വിശക്കില്ല. ഇവിടെ ആരാധകരൊക്കെ ഉണ്ടല്ലോ, കുറേ പേര്. ബ്രസീൽ ഉണ്ട്, അർജന്റീന ഉണ്ട്. എങ്ങനെയാ നിങ്ങളുടെ ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? ഞങ്ങൾ ബ്രസീൽ കപ്പ് എടുക്കും. ബാക്കി ടീമൊക്കെ 62-94, 2002 മെസ്സിയും ക്രിസ്റ്റ്യാനോന്റെ ഒക്കെ അവസാന ലോകകപ്പാന്ന് പറയുന്നത് അവരൊക്കെ എടുക്കുന്ന ആറാമത്തെ കപ്പ് ഉറപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് പുള്ളിക്ക് പറയാനുള്ളത്. കാരണം അർജന്റീനക്കാർക്ക് എന്താ പറയാനുള്ളത്, ആറാമത്തെ കപ്പ് ഉറപ്പിച്ചു എന്നാണ്. ആ, ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉറപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്തു. ഞങ്ങളെ മറഡോണയാണ് ഞങ്ങളുടെ ദൈവം. ബ്രസീലിന്റെ അർജന്റീന ആരാധകരാണ്. കേരളത്തിലെ എല്ലായിടത്തെയും പോലെ ഇവിടെ കൂടുതൽ. ഇവിടെ സ്പെയിനിന്റെ ആരാധകരുണ്ട്. സ്പെയിൻ അത്ര മോശമൊന്നുമല്ലെന്ന് അവരും പറയുന്നത്. അതെ അതെ, ഈ വട്ടം തന്നെ അടിക്കും. ഷൂറാ, അത് വേറെ കാര്യം, അത് വേറെ സംശയമില്ല. ഈ വട്ടം തന്നെ അടിക്കും. അവര് അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചോട്ടെ, എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളൊന്നും വിലയെടുക്കുന്നില്ല. ഈ വട്ടം നമ്മളല്ലേ. അപ്പൊ എന്തായാലും ഖത്തറിലെ ആവേശം തൃശ്ശൂരിലും അത്ര ആവേശമല്ല തൃശ്ശൂരിലും കത്തിക്കയറുകയാണ്.